നമ്മോടൊപ്പം ഒരു കലാകാരിയുണ്ട്, നിരഞ്ജൻ ശ്രീലക്ഷ്മി. നിരഞ്ജൻ ചില്ലറക്കാരിയല്ല, ഒന്നാമത് കലോത്സവവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കലോത്സവവും സിനിമയും ആ കുട്ടി ഒന്നും ഗ്രേഡ് കിട്ടിയത്. ഇപ്പൊ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള നവ്യ നായർ, അവരുടെ ആദ്യ വൈറലായിട്ടുള്ള ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് അത്തരത്തിലാണ്. അതുപോലെ തന്നെ സിനിമയിൽ കഴിവ് തെളിയിച്ച നിരവധി ആളുകൾ, അവർ ജന്മമെടുത്തത് കലോത്സവത്തിന്റെ തീപ്പാറുന്ന പോരാട്ടത്തിന്റെ മണ്ണിലാണ്. ആ ഒരു പോരാട്ടത്തിന്റെ മണ്ണിൽ മറ്റൊരു സിനിമ താരം എന്ന് തന്നെ പറയാം, വളർന്നു വരുന്ന ഒരു സിനിമാ താരം. എന്താണ് സിനിമയെ കുറിച്ച്? ഏതാ നായാട്ട് എന്ന സിനിമയിലാണ് കാണിച്ചത്, അതായിരുന്നു ആദ്യ സിനിമ. അതെ, നായാട്ട് സിനിമയിൽ ജോജു ജോർജിൻ്റെയും കുഞ്ചാക്കോബോബൻ സാറിൻ്റെയും കോമ്പിനേഷൻ സീനിലായിരുന്നു ഞാൻ അഭിനയിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ മകളായിട്ട്. പിന്നെ അത് വളരെ സന്തോഷമുണ്ട് അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞതും. പിന്നെ കൂടാതെ അവർ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനും കൂടിയായത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. വിശേഷമുണ്ട്, അതെ, അതും കൂടെ പറയൂ. അതെ, കുറച്ച് ഒരു മിനിറ്റ് മുമ്പ് ഇവിടെ നിന്നിരുന്ന നമുക്കൊപ്പം തയ്യാറായി നിന്നിരുന്ന നിരഞ്ജന ഒന്ന് തുള്ളിച്ചാടി, അതെന്തിനായിരുന്നു? അത് ഞാൻ കഴിഞ്ഞ വർഷം 3 ഐറ്റം ഡയറക്റ്റ് ഫസ്റ്റ് ആയിരുന്നു, ഇപ്രാവശ്യം 2 ഐറ്റം ഫസ്റ്റ്, 1 ഐറ്റം മാത്രം തേർഡിലേക്ക് പോയി. അപ്പോൾ വളരെ വിഷമമായിരുന്നു, അർഹതപ്പെട്ട പ്രൈസ് തന്നെയായിരുന്നു, പക്ഷേ അത് എന്തുകൊണ്ടോ തന്നില്ല. പക്ഷെ ഞങ്ങൾ കോർട്ട് കൊടുത്തു, കോർട്ട് ഇന്ന് അതിൻ്റെ റിസൾട്ട് വന്നു, കോർട്ട് എനിക്ക് അനുകൂലമായിരുന്നു, അതിൻ്റെ സന്തോഷത്തിലായിട്ട് കോർട്ടിലേക്ക് ഇപ്പൊ കളിക്കാനുള്ള അനുമതികൾ. അപ്പോ അത് മാത്രമല്ല, ഡൽഹിയിലേക്ക് പോയൊരു വലിയ വിശേഷം ഉണ്ട്, അതുകൂടി പറയും. അത് സമഗ്ര ശിക്ഷാ അഭിയാന്റെ കീഴില് കലോത്സവം എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ നടത്തിയിരുന്നു, നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ. അതിൽ ഓൾ കേരള ഡാൻസ് പെർഫോമൻസ് ക്ലാസിക്കൽ, അത് അതിനകത്ത് എനിക്ക് നാഷണൽ ലെവൽ വിന്നർ ആവാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 2 എനിക്കും എൻ്റെ അച്ഛനും നമ്മുടെ രാഷ്ട്രപതിയുടെയും സ്പീക്കറിൻ്റെ കൂടെ ലഞ്ച് കഴിക്കാനുള്ളൊരു മഹാഭാഗ്യം ലഭിച്ചു. അപ്പോൾ അങ്ങ് തലസ്ഥാനം വരെ എത്തിയ പ്രതിഭയാണ്, ഇനി അതും കടന്ന് വലിയ വലിയ വേദികളിലേക്ക് എത്താനുള്ളതാണ്. അപ്പോൾ എന്തായാലും ജനം TVയുടെ ഈ വേദിയിൽ പ്രേക്ഷക ലക്ഷങ്ങൾക്ക് മുമ്പിൽ ആ ഒരു കിടിലൻ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോവുകയാണ്. നമുക്ക് ആ പെർഫോമൻസിലേക്ക് കടക്കാം അല്ലേ? ശരി. Yeah.
അപ്പോൾ വീണ്ടും അതിമനോഹരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. തലസ്ഥാനത്തൊക്കെ പോയത് വെറുതെ ഒന്നുമല്ല, അതിനുള്ള സ്റ്റഫ് ഉണ്ടായിട്ട് തന്നെയാണ് പോയത്, തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇനി എന്താ ഭാവിയിലുള്ള സിനിമാ പ്രൊജക്ടുകളെ കുറിച്ച് എന്തെങ്കിലും? സിനിമയിൽ തുടർന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അതോടൊപ്പം തന്നെ കലാരംഗത്ത് തുടർന്ന് പോകണമെന്ന് ആഗ്രഹം. പെർഫോമൻസ് കണ്ടിട്ട് കുഞ്ചാക്ക ബോബനോ ജോജി ജോർജൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു? ഇല്ല, അന്ന് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ പെർഫോം ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അന്ന് തന്നെ ഒരുപാട് വിഷയം ഇതായിരുന്നു. ഈ പെർഫോം ചെയ്ത് നിൽക്കുന്ന കുട്ടികൾക്ക് സംസാരിക്കാൻ ഭയങ്കര കഷ്ടമാണ്, പക്ഷെ നമുക്ക് വിശേഷങ്ങൾ അറിയാതിരിക്കാനും പറ്റില്ല, അതാണ്. അപ്പൊ മോളെ ഇനിയും ഇനി കലാരംഗത്ത് ചലച്ചിത്ര മേഖലയിലെല്ലാം കഴിവ് തെളിയിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. നമ്മുടെ ഈ പവലിയനിൽ വന്നതിന് ഒരിക്കൽ കൂടി നന്ദി കേട്ടോ.